കാനൻ ലോ പരമ്പരയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം സ്ഥൈര്യലമനമെന്ന കൂദാശ സ്വീകരിക്കാൻ വേണ്ട യോഗ്യതകളാണ്. ഈ യോഗ്യതകളെ സംബന്ധിച്ചും പൗരസ്ത്യ സഭാ നിയമത്തിലും ലത്തീൻ സഭാ നിയമത്തിലും വ്യത്യാസം കാണുന്നുണ്ട്. കാരണം പൗരസ്ത്യ സഭാ നിയമം അനുസരിച്ച് ജ്ഞാനസ്നാനത്തോടൊപ്പമാണ് സ്ഥൈര്യലേപനമെന്ന കൂദാശ നൽകുന്നത്. അതുകൊണ്ട് സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ യോഗ്യത അവിടെ പറയാനായിട്ട് കഴിയത്തില്ല. മാതാപിതാക്കൾക്ക് യോഗ്യത ഉണ്ടാകണം, അതാണ് നിർദ്ദേശിക്കുന്നത്. ലത്തീൻ സഭാ നിയമം അനുസരിച്ച് 889 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 5 യോഗ്യതകൾ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കണം. രണ്ടാമതായിട്ട് വേണ്ടത്ര അറിവ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് വേണ്ടത്ര ഒരുക്കം ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് ജ്ഞാനസ്നാന വ്രതം നവീകരിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. അഞ്ചാമതായിട്ട് തിരിച്ചറിവിൻ്റെ പ്രായം, അതായത് 7 വയസ്സ് പൂർത്തിയായിരിക്കണം. എന്നിരുന്നാലും ഓരോ രൂപതയ്ക്കും തങ്ങളുടെ സാഹചര്യമനുസരിച്ച് സ്ഥൈര്യലേപനമെന്ന കൂദാശ സ്വീകരിക്കാനുള്ള മിനിമം പ്രായം 7 വയസ്സിന് മുകളിൽ ആക്കാവുന്നതാണ്.